പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും തടവുചാടിയ കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദനെയും കൂട്ടാളിയെയും പിടികൂടാനാകാതെ പോലീസ് കുഴങ്ങുന്നു. മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞു തുടങ്ങിയ അന്വേഷണം എങ്ങും എത്തിയില്ല. നഗരങ്ങളിൽ രാത്രികാലങ്ങളിലെത്തി റിപ്പർ മോഡൽ കൊലപാതകം നടത്താറുള്ള ജയാനന്ദന്റെ ജയിൽ ചാട്ടം ഭീതിയോടെയാണ് നാട്ടുകാർ കാണുന്നത്. അതേസമയം പൂജപ്പുര സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ ഉന്നതതല സമിതിയെ ചുമതലപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയെ അറിയിച്ചു. പരിചയമോ മുൻവൈരാഗ്യമോ വേണ്ട റിപ്പർ ജയാനന്ദന് ഒരാളെ കൊലപ്പെടുത്താൻ. ഒരുവട്ടം കണ്ടിട്ട് പോലുമില്ലാത്തവരെ അതിക്രൂരമായി കൊലപ്പെടുത്തും. മോഷണം നടത്തിയാൽ അവിടെയുള്ളവരെ വകവരുത്തിയിട്ട് ജയാനന്ദൻ തിരിച്ചുവരൂ. ഇരുമ്പുവടി ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊല നടത്തുന്നത്. ജയാനന്ദനെ ഇതിനു മുമ്പ് പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. കയ്യിൽ പണമില്ലാത്തതിനാൽ ജയാനന്ദൻ മോഷണം നടത്താൻ സാധ്യതയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ റോഡിൽ കിടന്നുറങ്ങുന്നവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്നു. അതേസമയം പോലീസിന്റെ മൂന്ന് സംഘങ്ങൾ ജയാനന്ദനെ തിരഞ്ഞ് കേരളത്തിന്റെ മുക്കിനും മൂലയിലും പരതിയെങ്കിലും കണ്ടെത്താനായില്ല. തമിഴ്നാട്ടിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചതായാണ് സൂചന. ഇയാളുടെ ഭാര്യയെ കണ്ടെത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ജയാനന്ദനെ പിടികൂടാത്തതിൽ പോലീസിന്റെ മേൽ കടുത്ത സമ്മർദ്ദവുമുണ്ട്. ആഭ്യന്തരമന്ത്രി DGP ഫോണിൽ അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ആരാഞ്ഞെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിനു മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയാനന്ദൻ തടവുചാടിയപ്പോൾ പിടികൂടിയ ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിലെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.